യുവതാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 52-ാമത്തെ ആഴ്ചയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നോളം നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അവസരത്താൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ദൈവം നമുക്ക് നൽകിയ 23-ാം സങ്കീർത്തനം, സങ്കീർത്തനങ്ങളുടെ മുത്ത് എന്നാണ് ഈ സങ്കീർത്തനത്തെ അറിയുന്നത്. ഏത് കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും കാണാപ്പാഠം പറയുന്ന ഒരു സങ്കീർത്തനമാണിത്. ഒരിക്കൽ സൺഡേ സ്കൂൾ വാർഷികത്തിന് ഒരു കുഞ്ഞ് ഈ സങ്കീർത്തനം കാണാതെ പറയാനായിട്ട് എഴുന്നേറ്റ് ഇരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയും, ബാക്കിയെല്ലാം അങ്ങ് മറന്നുപോയി. പിന്നെ അതിൻ്റെ ആ സംഘാടകര് ആ കുഞ്ഞിനൊരു ചാൻസിന് കൊടുത്തു. രണ്ടാമത് കൊടുത്തപ്പോഴും ആ കുഞ്ഞ് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞ് അങ്ങ് മറന്നുപോയി. മൂന്നാമത് സൺഡേ സ്കൂളിൻ്റെ അധികാരികൾ അവൻ ഒരു ചാൻസിന് കൊടുത്തു. അന്നേരം അവൻ പറഞ്ഞു യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു എനിക്കത് മതി എന്ന് പറഞ്ഞാൽ ഓടിപ്പോയെങ്ങിരുന്നു. ബാക്കി ഒന്നും പറഞ്ഞില്ല. ആ സങ്കീർത്തനത്തിന്റെ ബാക്കി ഒരു ഭാഗം പോലും കാണാതെ പറഞ്ഞില്ലെങ്കിലും ആ മോൻ പറഞ്ഞ കറക്റ്റാണ്. എല്ലാം അറിയത്തില്ലെങ്കിലും യഹോവ എൻ്റെ ഇടയനാണോ എനിക്കത് മതി. കാര്യം പിടിച്ചിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നത്തെ ആരാധനയിൽ യഹോവ എനിക്ക് ഇടയനാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം തരാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവം. 23-ാം സങ്കീർത്തനത്തില് താഴ്വരകളുടെ സങ്കീർത്തനം എന്നാണ് പ്രധാനമായി അറിയപ്പെടുന്നത്. അവിടെ ആത്മാവിനെ തണുപ്പിക്കുന്ന താഴ്വര എന്ന് നമ്മൾ കാണുന്നു. ശത്രുക്കളുടെ താഴ്വര എന്ന് നമ്മൾ കാണുകയാണ്. മൂന്നാമത് പുതിയ അഭിഷേകത്തിന്റെ താഴ്വര എന്ന് കാണുന്നു. നാലാമത് വിധിയുടെ താഴ്വര എന്ന് കാണുന്നു. അഞ്ചാമതായി ഇത് മരണ നിഴലിൻ താഴ്വര, കൂരിൽ താഴ്വര എന്ന് കാണുന്നു. ഇംഗ്ലീഷ് ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് എന്ന് കാണുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് അല്പകാര്യം സംസാരിക്കാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മരണ നിഴലിന്റെ താഴ്വര. എല്ലാ മനുഷ്യരും കർത്താവിന്റെ വരവിൽ താമസമെങ്കിൽ കടന്നു പോകേണ്ട താഴ്വരയാണ് മരണ നിഴലിന്റെ താഴ്വര. ധാരാളം ആളുകൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് പരിചയക്കാരായിട്ടുണ്ട്. ധാരാളം ആളുകൾ നമുക്ക് സ്നേഹിതരായിട്ടുണ്ട്. ധാരാളം ആളുകൾ സഹായത്തിനായിട്ട് നമ്മളുടെ ഉണ്ട്. ബന്ധക്കാരും ചർച്ചക്കാരും ഇഷ്ടം പോലെ നമ്മളുടെ ഉണ്ട്. കുടുംബാംഗങ്ങളൊക്കെ ധാരാളം നമ്മളുടെ ഉണ്ട്. എന്നാൽ ഇവരിൽ പലരും ജീവിതത്തിലെ ഇടപാടുകളിലും ആദ്യമൊക്കെ നമ്മളുടെ വന്ന് ചേർന്നവരാണ്. അവരാരും സ്ഥിരമായി നമ്മെ സ്നേഹിക്കുകയോ നമ്മളെ കരുതുകയോ ചെയ്യാൻ സാധ്യതയില്ല. ചിലർ സഹായിച്ചെന്ന് വരും, ചിലരെ സഹായിച്ചില്ലെന്ന് വരും. പക്ഷേ മരണത്തിന്റെ താഴ്വരയിലും നമ്മുടെ കൂടെ ഇരിക്കാൻ കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമേ ഉള്ളൂ. കൂടെ ഉണ്ടെന്ന് പറയുന്ന സകല ആളുകളും സമയം വരുമ്പോൾ അവരെല്ലാം നമ്മളെ കൈവിട്ടു പോകും. പക്ഷേ ഒരിക്കലും കൈവിടാത്ത ഒരാളെ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഒരിക്കൽ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഏത് ആവശ്യത്തിൽ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ദാവീദിന്റെ ജീവിതത്തിൽ ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണല്ലോ, അത് തന്റെ അനുഭവം കൂടിയാണ്. ദാവീദ് നല്ലൊരു ആട്ടിടയനായിരുന്നു. ആടുകളുമായി നല്ല പരിചയമുണ്ടായിരുന്നുകൊണ്ട് യഹോവയെ ദൈവത്തെ ഇടയനായി ചിത്രീകരിച്ചുകൊണ്ട് ആടുകളുടെ ആ നന്മകളെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനം കൂടിയാണിത്. യോനാഥാൻ എല്ലാത്തിനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും സമയം വന്നപ്പോൾ യോനാഥാൻ കൈവിട്ട് കളഞ്ഞു. ഒരു കാര്യം ഇന്നത്തെ ആരാധനയിൽ ഓർക്കുക, എല്ലാവരും നമ്മുടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാവശ്യം വരുമ്പോൾ ആരും നമ്മളോട് കാണുകയില്ല. പ്രത്യേകിച്ച് മരണത്തിന്റെ താഴ്വരകൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും കൈവിടും. പക്ഷേ ഒരിക്കലും കൈവിടാത്ത ഒരേ ഒരാൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ യാമത്തിലും നമ്മുടെ ജീവിതത്തിന്റെ മധ്യ യാമത്തിലും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യയാമത്തിലും നമ്മളോട് ചേർന്നിരിക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരിക്കൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, നല്ലൊരു കല്യാണം ലഭിച്ചപ്പോൾ ആ സഹോദരനെ വെച്ച് പാസ്റ്ററെ ഞാൻ പുളിങ്കമ്പേല പിടിച്ചിരിക്കുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്നാ? പുളിങ്കമ്പ ഒരിക്കലും ഒടിയത്തില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പുളിങ്കമ്പേല ഓമത്തണ്ടെ പിടിച്ച പെട്ടെന്ന് താഴെ പോകും, പക്ഷെ പുളിങ്കമ്പ പിടിച്ചാൽ ഒടിയത്തില്ലെങ്കിൽ ചരിഞ്ഞു കിടക്കും എന്നാ സഹോദരി പറഞ്ഞു. ഞാൻ നല്ലൊരു കല്യാണം കിട്ടി, നല്ലൊരു പിടിയോ പിടിച്ചിരിക്കുന്നേ, ഒരു ദോഷവും വരത്തില്ല. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ സഹോദരി കണ്ണൻ പറഞ്ഞു പുളിങ്കമ്പ് ഒടിഞ്ഞു പോയെന്ന്. അപ്പൊ പിടിക്കുന്ന പുളിങ്കമ്പും ഏത് സമയത്ത് ഒടിയും, ഒടിയാത്തതോ നമ്മുടെ കർത്താവ് മാത്രം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ധനത്തിലോ പണത്തിലോ മാനത്തിലോ ബന്ധുമുത്താദികളിലോ ഭർത്താവിലോ ഭാര്യയിലോ കുഞ്ഞുങ്ങളൊന്നും അമിതമായിട്ട് ആശ്രയം അവരൊക്കെ നമുക്ക് വേണം. അമിതമായി ആശ്രയിക്കല്ലേ. അമിതമായി ആശ്രയിച്ചാൽ സമയം വരുമ്പോൾ അവരെല്ലാം നമ്മളെ വിട്ട് ഓടിപ്പോകും. പക്ഷെ കർത്താവ് നമ്മളുടെ ഏത് യാമത്തിലും ഏത് മരണത്തിന്റെ കൂരിൽ താഴ്വരിലും നമ്മൾ കൂടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മൾക്കുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർത്ത ദൈവത്തോട് ഓരോ സമയം കഴിയുന്തോറും നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഓർപ്പ്. ഇതിൻ്റെ മരണ നിഴലിൻ്റെ താഴെ വരുന്നത് നിഴലാണിത്. മരണം എന്ന് പറയുന്നത് ഒരു നിഴലാണെന്ന് സംഗീതക്കാരൻ പറയുകയാണ്. അത് എന്ന് കടത്തി പറഞ്ഞാൽ ഇതൊരു കുരുൾ താഴ്വരയാണെങ്കിൽ പോലും ഇത് മരണ നിഴലാണിത്. ഒരിക്കൽ ഭാര്യ മരിച്ചുപോയ ഒരു കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ഡൊണാൾഡ് ഗ്രേ ബാൻഡ് ഹൗസ് എന്ന് പറയുന്ന ദേവദാസൻ തൻ്റെ ഭാര്യയെ ശവക്കൊട്ടയിൽ അടക്കിയ ശേഷമായിട്ട് തിരിച്ച് കാറിൽ വരികയാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് ആ 3 പേര് തൻ്റെ ശരീരത്തോട് ചേർന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ഡാഡിയോട് ചോദിച്ചു, എൻ്റെ മമ്മി എന്ത് ചെയ്യും, മമ്മീനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്നും ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ എന്നെ ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചൊരു കാര്യം, അവർ കടന്നുപോയ ആ കാറിൻ്റെ സൈഡിൽ കൂടെ 18 വീലുള്ള ഒരു വലിയ ട്രക്ക് കടന്നുപോയി. ട്രക്ക് കടന്നുപോയപ്പോൾ ആ ട്രക്കിൻ്റെ ആ വലിയ ഇമേജ്, അതിൻ്റെ നിഴല് ഈ കാറിന്മേൽ പതിച്ചു. അത് പതിച്ചപ്പോൾ അതിന് വലിയൊരു ആശയമുണ്ട്. അത് കുഞ്ഞോട് ചോദിച്ചു, മക്കളെ ആ 18 വീലുള്ള വലിയ ട്രക്ക് നമ്മുടെ സൈഡിൽ കൂടെ പാഞ്ഞു പോയപ്പോൾ അതിൻ്റെ നിഴല് നമ്മുടെ കാറിൽ കൂടെ പതിഞ്ഞു, നമുക്ക് വല്ലതും പറ്റിയോ? അങ്ങനെ പറഞ്ഞില്ല, ഒന്നും പറ്റിയില്ല, അതിൻ്റെ നിഴലേ പോയുള്ളൂ. പറഞ്ഞു, ആ നിഴലിൽ പോയതുകൊണ്ട് നമുക്കൊന്നും പറ്റുകയില്ല. ഇതുപോലെ മക്കളെ മരണവും മരണത്തെ നിഴല് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയാൽ നമുക്കൊന്നും പറ്റുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്മേൽ മരണമാകുന്ന ട്രക്ക് കയറി ഇറങ്ങിയത് കൊണ്ട് അവരെ ഭക്തന്മാരായ വിശ്വാസം നമ്മുടെ മേൽ ഇനി ആ ട്രക്കിൻ്റെ ആ ഭാരം വരത്തില്ല, നിഴല് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? ആ നിഴല് കടന്നു പോകുമ്പോഴും നമ്മളെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് മാത്രമേ എപ്പോഴും ഉണ്ടായിരിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഈ മരണനിഴലിന് താഴ്വര? എന്താണ് കുരിൽ താഴ്വര? ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ വലിയ വലിയ പർവ്വതങ്ങളിലെ അവിടെ മലകളെ ചേർന്നുള്ള സ്ഥലങ്ങളാണ്. അവിടെ ആടുകൾക്ക് തിന്നാനായിട്ട് ഇഷ്ടം പോലെ തീറ്റയുണ്ട്. ഇവിടെയും പോയി ആദ്യം തീറ്റയൊക്കെ കണ്ടുപിടിച്ച് ആടുകളെ അവിടെ അങ്ങനെ വിടും. വിട്ടു കഴിയുമ്പോൾ ഈ ആടുകൾ പോയി തീറ്റയെല്ലാം തിന്ന് ഒരു മലയിലെ തീറ്റ തീർന്നു കഴിയുമ്പോൾ അതിനെ മൊത്തമായി അടിച്ച് താഴെ കൊണ്ടും താഴെ കൊണ്ടുവന്നിട്ട് താഴെ ജലാശയമുണ്ട്, ജലാശയത്തിൽ വെള്ളം കുടിപ്പിച്ചിട്ട് അടുത്ത തീറ്റയുള്ള മലയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 2 മലയിൽ ഇടുക്കിലുള്ളതായ ഒരു പ്രത്യേക സ്ഥലമാണ് ഈ താഴ്വര എന്ന് പറയുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ സസ്യങ്ങൾ വൃക്ഷങ്ങൾ ഇടതിങ്ങി നിൽക്കുകയാണ്. അവിടെ വെള്ളമുള്ളതുകൊണ്ട് ഇടതിങ്ങി ഇങ്ങനെ വസിക്കുകയാണ് ഉള്ള സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹിംസർജി സിംഹം, പുലി, അങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളൊക്കെ അവിടെ പതിയിരിക്കും. പാമ്പ്, തേള ഒക്കെ പതിയിരിക്കും. അപ്പോൾ ഈ ആടുകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതിനെ പിടിക്കാനായിട്ട് ഈ താഴ്വരയിൽ ഇതൊക്കെ ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ ഇടയൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആടുകൾ സുരക്ഷിതമായിട്ട് ഈ താഴ്വരയിൽ മറ്റ് മൃഗങ്ങളുടെ വായിൽ പെടാതെ വെള്ളം കുടിപ്പിച്ച് അടുത്ത തീറ്റുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് താഴ്വര. അതെ, സത്യത്തിൽ ഈ ആടുകൾക്ക് ഈ താഴ്വര ഒരു മരണ നിഴൽ തന്നെയാണ്. മരണം ഈ താഴ്വര രക്ഷപ്പെട്ടാലേ ജീവനോട് ഇതിനക്കര കയറാനൊക്കത്തുള്ളൂ. ശ്രദ്ധിക്കണമേ, ചീറ്റി എന്നുകൊണ്ടിരുന്ന മറ്റേ മല എന്നപ്പോൾ ഇടയനോട് ചേർന്ന് നിൽക്കട്ടെ യാതൊരു കാര്യമില്ല, കാരണം അതങ്ങനെ വളരെ വിശാലമായി തിന്നു നടക്കുകയായിരുന്നു. പക്ഷേ താഴ്വരയിൽ മരണത്തോട് അടുക്കുന്ന ഈ കൂരിലിൻ്റെ അനുഭവത്തിൽ വന്നപ്പോൾ ഈ ആടുകൾക്ക് അങ്ങനെ ചിതറിപ്പോകാനൊക്കത്തില്ല, ഇടയനോട് ചേർന്നിരുന്നേ ഒക്കത്തുള്ളൂ. കാരണം ഏത് സമയത്താണ് ശത്രു വരുന്നതെന്ന് അറിയത്തില്ല, ഇടയനോട് നമ്മളും അങ്ങനെ തന്നെയാണ്. വലിയ നന്മയൊക്കെ ഉണ്ടാകുമ്പോൾ, അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, അമ്മ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയൊക്കെ കിട്ടുമ്പോൾ അധികം പ്രാർത്ഥനയുടെ ആവശ്യമില്ല, യോഗത്തിന് പോകണ്ട, കൂട്ടാമിക്ക് പോകണ്ട, എല്ലാവരും നമുക്ക് വലിയ സ്നേഹമൊന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് പോകണ്ട, ദൈവത്തിന് വലിയ അടുപ്പമൊന്നും കാണിക്കേണ്ട, ഉപവാസ പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ കഷ്ടതയും പ്രയാസം വരുമ്പോൾ അയ്യോ ഓടി വരണേ, 3 ദിവസം ഉപവാസ പ്രാർത്ഥന, പാസ്റ്റർ വിളിക്കണേ, പ്രാർത്ഥിക്കണേ, അന്നേരം അടിയനോട് അടുക്കാൻ നോക്കുന്നു. ഒരു കാര്യം പറയട്ടെ, നിന്നെ വിശാലമായ ദൈവം വിടുമ്പോൾ നീ ദൈവസേനയിൽ വിശ്വസ്തനായി നിൽക്കുകയാണെങ്കിൽ നിന്റെ കൂരിൻ്റെ താഴ്വര വരുമ്പോഴും നീ പേടിക്കേണ്ട കാര്യമില്ല, നിന്റെ നിന്റെ ഇടയനുണ്ടായിരിക്കും. ആവശ്യം വരുമ്പോൾ ഇടയനെ തപ്പുകയല്ല, 24 മണിക്കൂറും ഇടയൻ്റെ കൂടെ നീ നടക്കുന്നു എങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരു വടിയും കോലും അവൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്താ വടി? ഹിംസജീവി വരുമ്പോൾ അതിനെ അടിച്ചോടിക്കാനുള്ളതാണ് വടി. എന്താണ് കോല്? മനോഹരമായ തീറ്റിൽ വരുമ്പോൾ അത് ചായച്ചു കൊടുക്കാനുള്ളതാണ് കോല്. വിശ്വാസ ജീവിതത്തിൽ വടിയുമുണ്ട്, കോലുമുണ്ട്. പലപ്പോഴും വടി നമുക്ക് ഇഷ്ടമില്ല, പക്ഷേ കോല് നമുക്ക് ഇഷ്ടമാണ്. 2 അനുഭവത്തിൽ കടന്നു പോകുമ്പോഴും അതിൻ്റെ ആ താഴ്വര അനുഭവത്തിൽ വരുമ്പോൾ പതറിപ്പോകാതെ നിൽക്കാനുള്ള ബലം തരാനായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഏത് സമയത്തും മരണത്തിൻ്റെ കുഴിൽ താഴ്വരക്കുഴി കടന്നു പോകുന്നൊരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടത്. നമുക്കറിയാം, ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ തള്ളയുടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ എങ്ങനെ വിശാലമായിട്ട് കുത്തിത്തിന്ന് നടക്കും. പുള്ളോ പരുന്തോ മേളി പറക്കുമ്പോൾ ഈ കോഴി ഒരു തള്ളക്കോഴി ശബ്ദം ഉണ്ടാക്കുമ്പോൾ ദൂരെ പറന്നുപോയ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും പെട്ടെന്ന് പറന്ന് വന്ന് ഈ തള്ളയുടെ ചെറിയൻ്റെ കീഴിൽ ഇങ്ങനെ സേഫായിട്ടിരിക്കും. എനിക്ക് വലിയ അത്ഭുതമുള്ള കാര്യം ഞാൻ പറയട്ടെ, 10, 30, 40 കോഴിക്കുഞ്ഞുണ്ടെങ്കിലും ഈ തള്ളയുടെ സൈറൻ കേട്ട് കഴിയുമ്പോൾ പറന്ന് നടന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഓടി തള്ളക്കോഴിയുടെ അടുക്ക വരും. വന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഈ ചിറകിൻ്റെ കീഴിൽ സേഫായിട്ടിരിക്കും. 25-30 കോഴിക്കുഞ്ഞുണ്ടെങ്കിലും ഈ തള്ളയുടെ ചിറകിൻ്റെ കീഴിൽ അതെല്ലാം അങ്ങ് അമരും. ഒറ്റ കുഞ്ഞിനെ വെളിയിൽ കാണത്തില്ല. എനിക്ക് അത്ഭുതം ഉണ്ട്, എങ്ങനെ ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളെ ഈ തള്ള കോഴിയുടെ ചിറക് ഇങ്ങനെ വഹിക്കുന്നെന്ന്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നീ എത്ര ഭാരത്തോടെ എത്ര വേദനയോടെ പോയാലും നിനക്ക് അപകടത്തിൻ്റെ സൈറൺ മുഴങ്ങിയാൽ അവർ വിസ്താരമായ ചിറകിൻ്റെ മറവിൽ നിന്നെ മറയ്ക്കാൻ ദൈവശക്തനായി. ഇന്ന് 52-ാമത്തെ ഞായറാഴ്ചയല്ലേ? ഈ മെയ് മഹാമാരിയുടെ കാലത്ത് ലോകം മുഴുവൻ ഒരുപോലെ അടയ്ക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് വിസ്താരമായ ചിറകിൻ്റെ മറവിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു മാറിയപ്പോൾ, കോടിക്കണക്കിന് ആളുകൾ മഹാമാരിയിൽ പെട്ടപ്പോൾ ദൈവത്തിന് വിസ്താരമായ ചിറകൻ്റെ മറവിൽ ആ മരണ നിഴലിൻ്റെ താഴ്വരയിൽ ദൈവം നമ്മളെ കാത്തതിനാൽ ഇന്ന് പകൽക്കാലം നന്ദിയുള്ളവരായി നമുക്ക് ഉറക്കൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ദൈവത്തിനും മഹത്വം. ബില്ലി ഗ്രഹാമിൻ്റെ ആത്മകഥയ്ക്കകത്ത് എഴുതിയ ഒരു കാര്യം ഇങ്ങനെയുണ്ട്, മരണമോ അത് എൻ്റെ വീട്ടിൽ വരത്തില്ല, ക്യാൻസറോ അത് എൻ്റെ വീട്ടിൽ വരത്തില്ല, പിന്നോട് വരും അയൽവക്കത്തെ വീട്ടിൽ വരും. അയൽവക്കത്തെ വീട്ടിൽ മരണത്തിൽ നമ്മൾ പോകും, അയൽവക്കത്തെ വീട്ടിൽ ക്യാൻസർ വരുമ്പോൾ അവരെ പോയി കാണും. പക്ഷേ എൻ്റെ വീട്ടിലോ എനിക്കോ വരത്തില്ലെന്നുള്ള ചിന്തയാണ് നമ്മളെ ഭരിച്ചത്. ഒരു കാര്യം പറയട്ടെ, അയൽവക്കത്തെ വീട്ടിൽ വന്ന മരണവും അയൽവക്കത്തെ വീട്ടിൽ വന്നതായ ക്യാൻസറും എനിക്കും നിങ്ങൾക്കും വരാം, നമ്മുടെ വീട്ടിലും വരാം. പക്ഷേ അവരും നമ്മളും നമ്മളെ വ്യത്യാസം, നമ്മുടെ വീട്ടിൽ അത് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ താങ്ങാൻ നമ്മളെ സഹായിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇത് പ്രസംഗിക്കാൻ പാട്ടൊക്കെ പാടുമ്പോഴൊക്കെ നല്ല കൃപയും അഭിഷേകം. പക്ഷേ ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ബാലൻസ് തെറ്റുകയാണ്. അവരെ ചിന്തകളെല്ലാം മാറുന്നു, മുഖത്തിൻ്റെ ഭാവം മാറുന്നു. ഒരു കാര്യം പറയട്ടെ, മരണത്തോട് അടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുക. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ, ധൈര്യത്തിൻ്റെ വാക്കുകൾ പറയാൻ നമുക്ക് സഹായിക്കണം. TJ അന്ത്രോസ് എന്ന് പറയുന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. ആ കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലുകളും അദ്ദേഹത്തിൻ്റെ കൈകളും ജീവിതത്തിൻ്റെ സഹായസന്ധിയിൽ തളർന്നുപോയി. വളരെ ക്ഷീണിതനായി, വളരെ ബലഹീനനായി പോയി അദ്ദേഹം. അദ്ദേഹം കർത്താവിൻ്റെ ഒരു വളരെ മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്തൊരു ദേവദാസനാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ കാലുകൾ അനങ്ങുകയില്ല, കൈകൾ അനങ്ങുകയില്ല, എനിക്ക് നാവ് അനങ്ങുകയില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുക്കുകയാണ്. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ, വാലി ഓഫ് ഡെത്തിൽ കൂടെ, താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോകാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാനിക്കിനി ഇങ്ങോട്ടില്ല, ഞാനിനി അങ്ങോട്ടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പാടിയ പാട്ടുകളും വായിച്ച വചനങ്ങളും പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അകത്ത് ശക്തിയായി വ്യാപരിക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഒറ്റയ്ക്ക് മരണത്തെ അഭിഹരിക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് അറിയുന്നത്. തൻ്റെ ഇടത്തോടെ മരണത്തെ വെല്ലുവിളിക്കുന്നു എന്ന് പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ മരണവുമായി ഏറ്റുമുട്ടുമ്പോൾ, ജീവിതം ഒന്നുമില്ലെന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ വട്ടപൂജ്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അച്ഛൻ ചെയ്ത കാര്യം കേൾക്കണമോ? അന്തരവസ് അച്ഛൻ ചെയ്തത്, മോനെ വിളിച്ച്, മോനെ എൻ്റെ മനസ്സിലേക്ക് ദൈവം ചില വരികൾ പാട്ടായി തരുന്നു. മരണ യോർദാനെ ഞാൻ കടക്കാൻ പോകുകയാണ്, മരണത്തിന് താഴ്വരയിൽ കൂടെ ഞാൻ പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ദൈവത്തിൻ്റെ സിഗ്നൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കാലുകൾ ഇനിയും ചലിക്കയില്ല, എൻ്റെ കൈകൾ ഇനിയും ചലിക്കയില്ല, എൻ്റെ നാവ് ഇനിയും ചലിക്കയില്ല. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് അക്കരയ്ക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവം എൻ്റെ നാവിൽ തരുന്ന പാട്ട് ഞാനെന്ന് പറഞ്ഞു തരാമെന്ന് എഴുതിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ തൻ്റെ മോനെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത പാട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ആ മോൻ ആ പാട്ട് എഴുതിയെടുത്തു. ആ പാട്ടാണ് യേശുവിന് അടിസ്ഥാനം ആശാവനില്ലാത്രേ എന്നുള്ള മനോഹരമായ ഗാനം. ആ പാട്ട് പാടിയാണ് അദ്ദേഹം നിത്യതയെ പ്രവേശിച്ചതെന്നാണ് ഞാൻ പുസ്തകത്തിൽ വായിക്കാനായിട്ട്. ഇന്നും 100 ധാരാളം വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ പാട്ട് നമ്മളെല്ലാം ചേർന്ന് പാടുന്നു. അത് മരണസമയത്ത് പാടുന്നൊരു പാട്ടായിട്ട് അതിൻ്റെ കരുതല്ലേ, പ്രത്യാശയുടെ പാട്ടായി കരുതല്ലേ. എൻ്റെ ദേഹം നശിച്ചു പോയാലും ദേഹമുള്ളവനെ എൻ്റെ കർത്താവിനെ കാണുമെന്ന് അദ്ദേഹം എഴുതിയ പാട്ട് ഇപ്പോൾ കോര് പാടുമ്പോൾ നമുക്ക് ഇന്ന് ചേർന്ന് പാടാം. അതൊരു സച്ചിനോട് ചേർന്ന് അദ്ദേഹം മരിച്ചു മൺമറഞ്ഞ് ആമേൻ മണ്ണിൽ ചേർന്ന് പോയെങ്കിലും പ്രത്യാശയുടെ ഗാനം ഇന്നും ജീവൻ നൽകുന്നു. യേശു എന്ന അടിസ്ഥാനം. മരണത്തിന്റെ താഴ്വരയിൽ കടന്നു പോകുന്ന ദൈവമക്കൾ ഞാൻ പറയുന്നു, പേടിക്കേണ്ട, യേശു എന്റെ അടിസ്ഥാനം. ചേർന്ന് പാടാം. എത്ര മാധുരമാവൻ നാമമേ ജീവൻ നാമമെനിക്കു പാർത്താ ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നേ ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നേ യേശുവൻ അടിസ്ഥാനം യേശുവൻ അടിസ്ഥാനം ആശയവരിലത്രേ യേശുവൻ അടിസ്ഥാനം ആശയവരിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും രോഗമെന്നെ പിടിച്ചു രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെൻ നാഥൻ ദേഹം പുതുതാക്കിടാ വേഗം വരുമെൻ നാഥൻ ദേഹം പുതുതാക്കിയ പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി വമ്പിച്ച ലോകത്തീരാ കമ്പം തിരുവോളവും വമ്പിച്ച ലോകത്തീരാ കമ്പം തിരുവോളവും മുൻപും പിന്തുമായവൻ അൻപോടെ നടത്തും മുൻപും പിന്തുമായവൻ അൻപോടെ യേശുവൻ അടിസ്ഥാനം യേശുവൻ അടിസ്ഥാനം ആശയവനിലത്രേ യേശുവൻ അടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൽ പൂർണ്ണത ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൽ പൂർണ്ണത ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും കർത്താവ് നമുക്ക് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസത്തിന്റെ ഗീതങ്ങൾക്കാൾ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. അന്ത്യോസച്ചന്റെ അവസാന ആ ഗാനം അതിനായിരങ്ങൾ ഏറ്റുപാടി ആശ്വാസം പ്രാപിക്കാറിയാ തീർന്നു. ഇന്നത്തെ ആരാധന അറിവിൽ ദൈവമക്കളെ ധൈര്യമുള്ളവരായി തീരണം, ബലമുള്ളവരായി തീരണം, ശക്തന്മാരായി തീരണം. ആരാമകേഷമെന്ന് പ്രസംഗിക്കുന്ന സ്റ്റാലി ജോൺസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ അദ്ദേഹം മരിക്കുന്ന സമയം പറഞ്ഞ വാക്കുകൾ ഞാൻ പുസ്തകത്തിൽ വായിച്ചു. ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്: കയ്യേ, നീ എന്നെ കഴിഞ്ഞ ദീർഘവർഷം സേവിച്ചു, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. help you. Thank you very much. Kanne ni ena dirghalangalai sahayichu. Chevi ni ena dirghalangalai sahayichu. Naave devathil vajanam parayuvan dirghanalugalai ni ene sahayichu. Yatra dhairyamai thanksman session. Ende almavane ende sharirathe deivam engane karangale kelpikkunnu parnje. Aa bhaktanaya manushan impangana vardhisilekku parannu poi. Innathe sessude makkale varanam namukke edu samayathe sambhavicchalum adine sweekarikkan nammal thayaragandadana. Kanyachi Savaya Narthikun Tavadasan Savaya to the Madhatil, you whom will the Matabuana Yaturno. Here the Samet, Manan Kervi, Dangabo the Milata, or Komalian or Saitian, Manatu, Marno de Makalka Gomaliella, Adi Vistramasleko, Prevesaman, Hendriana. Either way, Manata could prepare each of hypertrigangle, no Samadi Parata, Manata Pipanda, Manatana Paramai, Namaka or Nita, Devan Kardivachunde, Chandraka Mesaka, Pedro, Tirko, another boy Paul, Nala Menai, Tikata, Velipatuana, Katave, our Manatan Tarvil, Kuderipanaya Tirno, Daniel, Simatra Guhilata Paul, our Manatan Kurir Tarvil could have recovered the Bankinum, Simatana, I had a chair, Savasha Deum, Avana Kude, Rangivano, Savados. Kallar and your column ball, and that's some much of the Sorgate, Kuchinoke ball, Pidawai, David to the Baratavagate, Putrandambra and the Kandu, and then Artham, Katari, Director Sashai, Barikab Safa and Ose, Nina Sigarikivan, and Yirikiella, Pidav in the Baratavate, and Yirikihane, Lokane, then Paktama, Jiva, Avasani, Jivatora, Badabarane, Amanatra Kuri, Tabakure, Akareke Bombol, Sigarikivan, Sorgi, Sanayunde. Devatla Dudamarunde, Putranda Brandana in the Kunu, Sandra Kuna good a messenger in the Kartave, Daniel good a Mandatra Tarvil, Rangivan the Kartave, Ame Stefanos in the Mandatra Tarvil, Yelda in the Amene Alba Cigar Sekartave, Namla Sigarikivanum, Namla Sarai Panum, Sarvachatana de Yamana, Mandago Jorkambol in the Tension Band of Pedicanda, Yabedaka Bogun, Ariatana, Piperne, Pipanda Garimilla, Mandatra Pramai, Namakar Nanma, Devan Kadiva Chetunde, Belfi Jolie, the Jarpakara, not whether Urupan could hang the Richu Palanu, Yanaka Manakamaya Pavanum, Urkana to Bogiane, Tirichu and the Venava Kutukan Bombol, or Benda Carriage, Arthur Ball, or Carriara de Bache, our Chelamol or Sandosham, Manaval, Urika, Manavarim, Urubud Hordeunde, Asati Managil, Almanakasa, Maku and Urukana, Pudir Selam and the Manakarama Nagaram, no Kundi Katrikanum, other Dirash and Makovanda, Katawa and Gimbir and other Torum, Pradana Dut and the Sabda Torum, Devatar Kahar. Sorgathan Nergivim, Kestulum, Marchor Mumbai Yurthan came, Benajivan or Sershikina, Namella, Avenida Elpan, Aga Samhangal, Erdica Purganchim, Aga and the Presagar Mare, Uropolo cooling Aturum, Ningara Praise and Kartal Vartamala and Arnical, Kartavani Veril, Vardich Verne Magavin, Manatende. Target could a current the fire in the contagal. It was Charnabareno, Fire Panda, Ninde Kaike, Karta Pritchunde, Nichende Rambona, Shoveramaya, Subheramaya, Urunitza, they were going to work it one day, and the Tensela there. Tarveril, and not good Erika the Cartave, and the Charles Vernon Laberta Sode, Magamana Sigarica, Piampatranda Matachil, and Santa Verno, Yendu and Darum, and the Cartavan Orionde, Upper Tassel, Kuril Tarvil, Manan Tarvi Valley of Dutil, and they were Charles Pan, they were High Cate, Cartavia gentlemen, the Prativari and Grikano, Dirasi Lade, Cartave, the Tadiki, Urunguana Saikame, Lodi Garnella Tarkalium, Kanada Nitirajina colonized Totram. I went to Uringan, Uricanulas Hikame, Ariel and Depression, I have heart or Manata, High Tor Garnangil, E. Vajatra Mumbil, Manata, Veliviliku, and Tairabla Tirivan, Yobeko, Orapla Tirivan, Retsika, Persana Pate, Abishak and Pravich, David Sekil, Narapaduan, David Hikarame, Yante Pratijan Hikanu, Yesukunde, Namata Tane, even in Lavereum, Anghikat and Armatway Pratikanu, Yet the Tarverim, putting David Rasraikam. Thank you. God bless you.